മുറാട്ടിക്ക് ഒന്നും പിടിക്കൂല. ഇവിടെ വരുവോളം ഇത്രയും രുചിയുള്ള ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല ചാത്ത. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയണതാ. ഒരിക്കലും അല്ല സത്യം. എന്തു പറ്റി? ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കി അടിയന്റെ ചങ്ക് പൊട്ടിപ്പോവും. അടിയനിപ്പോ വരാം. എന്റെ ചാണയില് ഞാനൊരു അമ്പ്രാട്ടിയെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ ചാണയില് ഏനൊരു അമ്പ്രാട്ടിക്കുട്ടിയെ. ഞാനാ പൊക്കൻ. അയിത്തക്കുളിയിൽ വന്ന നീചജാതിയെ ചേർത്ത് പിടിച്ച ദൈവങ്ങളെ പൊറുക്കുവോ?
ഇവരാക്കന്മാര് പൊറുക്കുവോ? എന്റെ ദൈവങ്ങളെ, എന്തായി കാണുന്നേ? വെറും ചതയല്ല, ഞാനൊന്നും കണ്ടില്ല. കാവല പൊക്കരുതറിയണ്ട. ഭാഗ്യം പൊക്കനിതറിയണ്ട. അമ്മ, ഭാഗ്യം ആരും ഇതറിയണ്ട. വരിക. പറയാനുള്ളൂ, ഞാൻ പറഞ്ഞു, കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാവൻ
നിന്റെ വോട്ടിന് അബദ്ധം പറ്റാതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. അതെയും പറ. അതെ, തമ്പുരാൻ പറഞ്ഞത് വല്ലത് മനസ്സിലായടാ. നിന്റെ മോളുടെ പുറകെയുള്ള അവന്റെ നടത്തം ഇന്നത്തോടെ നിർത്തിക്കോണം, മനസ്സിലായോ? അങ്ങനെ ചെയ്യാം ബ്രാ. ഡാ പൊക്ക, വടക്കിനെ പുറത്ത് നിന്ന് വല്ല വെള്ളവും മറ്റോ വാങ്ങി കുടിച്ചോണ്ട് പൊക്കോ. പോടാ. ആ പോ പോ പോ. തേണ്ടികള്. ദേശാഭിമാനികളും സ്വാതന്ത്ര്യദാഹികളുമായ മുഹമ്മദീയരിൽ പലരും വെള്ളക്കാരന്റെ തോക്കിനിരയായി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൂലിപ്പട്ടാളത്തെ ഉപയോഗിച്ച് കലാപത്തെ അടിച്ചമർത്തി. തെക്കേ മലയാം ജില്ല ശാന്തമാണ്. പട്ടാളം തോക്കുമൊക്കെ ഏറനാട് വിട്ട് പോയി എമ്പ്രാട്ടി. ബഹളം തീന്നു, ഇപ്പൊ ശാന്താണ്. എന്റെ അച്ഛൻ തിരുമേനി, എന്റെ അച്ഛൻ തിരുമേനി കൊന്നു. എന്താ അവര് കൊന്നു? കൂര കത്തിപ്പോയ മാളികൻ പ്രേതം കണക്കിന് വെടിച്ചു കീറിപ്പുണ്ട്. എമ്പ്രാട്ടിമാര് പലരും പറുതയിട്ട് നടക്കാണ്. വേറൊരു വാർത്തയുണ്ട്. കുറച്ചൊക്കെ വട്ടത്തൊപ്പിയും താടിയും മീശയും വെച്ച് മുഹമ്മദിയനായി. അതെ, ജനിച്ചാല് ബ്രാഹ്മണ കുലത്തില് ജനിക്കണം. ഇത് കണ്ടോ, ബ്രാഹ്മണ്യത്വത്തിന്റെ ഈ പൂണൂല് കണ്ടാല് നികൃഷ്ട ജന്മങ്ങള് അകന്ന് നിക്കും, മറ്റു ജാതികളൊക്കെ ഓച്ചാനിച്ച് നിക്കും. നമ്പൂരിയാര് അഞ്ചു നേരം നിഷ്കരിക്കണ മുഹമ്മദീനായിരുന്നു. കൊച്ചമ്പരനായ ഞാൻ വളർന്ന് വല്യമ്പരാനാകും, സാവിത്രി വല്യമ്പരാട്ടിയാകും.